श्री सद्गुरु चरणा अरविंदाभ्यां नमः स्वागीषाद्यासुमनस सर्वार्थानां उपक्रमे यन्नत्वा कृतकृत्या स्वस्त नमामि गजाननं शिवम शिवकरम शांतं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं सदा शिवं सदा शिवदमारंभां അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു ഗുരുപരമ്പരാം എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഒരു ചെറിയ ഒരു വിരാമത്തിന് ശേഷം നാം വീണ്ടും ഈ സത്സംഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിഷയം ശിവ അഷ്ടോത്തര ശതനാമാവലിയിലെ ഓരോ നാമങ്ങളുടെയും അനുസന്ധാനം അങ്ങനെയാണ് ഇതിൻ്റെ സംഘാടകനായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ തിരുവേനി അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഭാഗ്യവശാൽ ഇതിൻ്റെ ഒരു ഈ ശിവനാമാഷ്ടോത്തരം ശതനാമാഷ്ട്രോത്തരം അല്ലെങ്കിൽ ശിവാഷ്ടോത്തരം എന്ന് പറയുന്ന ഈ നാമങ്ങളുടെ ഒരു വ്യാഖ്യാനം എനിക്ക് ലഭിക്കുണ്ട് ശിവതത്വരഹസ്യം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് വളരെ വിസ്തൃതമായി ശ്രുതി സ്മൃതി പുരാണങ്ങൾ മറ്റ് സംഹിതകൾ എന്നിവയുടെ എല്ലാം അവ അവയിൽ നിന്നെല്ലാം ലഭിച്ചതായ പ്രാമാണ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ നൂറ്റിയെട്ട് നാമങ്ങൾക്കും ഈ ശിവതത്വരഹസ്യത്തിൽ അതിൻ്റെ രചയിതാവായ ശ്രീ നീലകണ്ഠ ദീക്ഷിത പ്രസിദ്ധനായ അപ്പയ ദീക്ഷിതരുടെ സഹോദരന്റെ പൗത്രൻ ശ്രീ നീലകണ്ഠ ദീക്ഷിത വളരെ വിശദമായി ഇവിടെ ഒരു ഭാഷ്യം തന്നെ രചിച്ചിട്ടുണ്ട് ഭാഷ്യം എന്ന് തന്നെ നാം അതിനെ പറയേണ്ടതാണ് ഗ്രന്ഥത്തിൻ്റെ പേര് തത്വ രഹസ്യം എന്നാണ് അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ആ ഒരു സഹായം അതായത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതായ ഈ അനുഗ്രഹം അവരുടെ ഗ്രന്ഥരചനകളിലൂടെ അവർ അത് മാത്രമല്ല അവരുടെ പ്രതിഭാ വിശേഷം കൊണ്ട് അവരുടെ നിസ്തുലമായ ഭക്തി കൊണ്ട് അവരുടെ ഉള്ളിൽ തോന്നുന്നതായ എല്ലാ തരത്തിലുമുള്ള ആ ഒരു വിവരണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ സമാഹരിച്ച് നമുക്ക് അരുളിച്ചതിട്ടുണ്ട് അങ്ങനെയുള്ള ആ പൂർവീകരായ നമ്മുടെ ആ മഹാത്മാക്കൾക്ക് നാം എന്നും എന്നും നാം അവരെ പുണ്യ അവരുടെ ആ ഒരു എന്താ പറയുക പുണ്യശ്ലോകരായ ആ മഹാത്മാക്കളെ നാം എന്നും പ്രാതസ്മരണീയരായ അവരെ നാം എന്നും സ്മരിക്കേണ്ടതാണ് എന്നും എന്നും കൃതജ്ഞതയോടുകൂടി നാം അവർക്ക് മനസ്സ വാച കർമ്മണ നാം നമസ്കാരം സമർപ്പിക്കേണ്ടതാണ് ഇവിടെ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ശിവ നാമം അഷ്ടോത്തരം എന്ന് പറയുന്നത് സ്കാന്തപുരാണത്തിൽ അന്തർഗതമായ ഒരു വിശേഷ ഭാഗമാണ് സ്കാന്തം എന്ന് പറയുന്നത് നമുക്കറിയാം സാക്ഷാൽ വേദവ്യാസ മഹർഷി രചിച്ചതായ പതിനെട്ട് പുരാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ബൃഹത്തായതുമായ ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നതുമായ ഒരു മഹാപുരാണമാണ് ഈ സ്കാന്തപുരാണത്തെക്കുറിച്ചുള്ള മഹിമ തന്നെ മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട് യത്ര മാഹരാത് ധർമാൻ അധി ചതുർമുഖ കല്പേ താത്പുരുഷേ വൃത്തേ ചരിതൈ വൃത്തെരുപബൃം സ്കന്ദം നാമ പുരാണം തത് ഏകാശീതിർ നിഗദ്യത്തെ സഹസ്രാണി ശതം ഇതി മാത്സ്യേഷു പക്ഷത്തെ അതായത് സഹസ്രാണി ശതം എന്ന് പറഞ്ഞാൽ നൂറ് ആയിരങ്ങൾ അതിലും കൂടുതലുള്ളത് ആയ എന്ന മഹാപുരാണം ഇത് വളരെ വളരെ പൂർവകൽപ്പത്തിൽ മാഹേശ്വരാൻ ധർമാൻ അധികൃത്യ ചതുർമുഖ കൽപേ താത്പുരുഷേ പ്രത്യേക താത്പുരുഷം എന്ന് പറയുന്ന ഒരു കൽപ്പം അനേക കൽപ്പങ്ങളുടെ പേര് പറയുന്നുണ്ട് ബ്രഹ്മകൽപം പാത്മകൽപ്പം എന്നൊക്കെ ആ കൽപ്പത്തിൽ മാഹേശ്വരൻ നിന്നും സാക്ഷാൽ പരമേശ്വരനിൽ നിന്നും ധർമ്മം മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവിന് ഉപദേശമായി ലഭിച്ചതാണ് ഈ സ്കാന്തപുരാണം എന്നാണ് മത്സ്യപുരാണത്തിൽ അതിൻ്റെ ആ മാഹാത്മ്യം അതിൻ്റെ പ്രശസ്തി വർണ്ണിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൽ എട്ട് സംഹി ആറ് സംഹിതകളായി ഈ സ്കാന്തപുരാണം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് തത്ര സ്കാന്തം പ്രവക്ഷയാമി പുരാണേഷു ത്രോദശം പതിമൂന്നാമത്തെ പുരാണമായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചിരിക്കുന്നത് ഷഡ്ഭിഹി ലക്ഷഗ്രന്ഥൈഹി വിരാജിതം ആറ് സംഹിതകളിലായി ഒരു ലക്ഷം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്ലോകം ശ്ലോകങ്ങളിലായി ഏർ വിരാജിക്കുന്നതായ ശോഭിക്കുന്നതായ ഈ സ്കാന്തപുരാണത്തിൽ ആദ്യ സനക്കുമാരിയ ആദ്യത്തെ സംഹിത സനത്കുമാര സംഹിത ദ്വിതീയ സൂതസംഹിത വളരെ പ്രസിദ്ധമായ സൂതസംഹിത വേദാന്ത വിചാരം ചെയ്യുന്നവർ അത്യന്താപേക്ഷിതമായി അവർ കരുതുന്ന അവർ പഠിക്കേണ്ടതായ ഒരു ഗ്രന്ഥമാണ് സൂതസംഹിത മൂന്നാമത്തേത് ബ്രാഹ്മീതു സംഹിത പശ്ചാത്ത് ബ്രാഹ്മ സംഹിതയാണ് മൂന്നാമത്തേത് ഇനി തുരീയ വൈഷ്ണവീ മത നാലാമത്തെ സംഹിത വൈഷ്ണവ സംഹിതയും വിഷ്ണു സംഹിതയും പഞ്ചമി ശാങ്കരീജേയ ശങ്കര സംഹിത അഞ്ചാമത്തതും സൗരി ഷഷ്ടീതു സംഹിത സൗരി സംഹിത സൂര്യ സംഹിത ആറാമത്തേതുമാകുന്നു അങ്ങനെ അതിൽ അഞ്ചാമത്തേതായ ശങ്കര സംഹിതയിൽ സ്കന്തപുരാണത്തിലെ അഞ്ചാമത്തെ സംഹിതയ സംഹിതയായ വിഭാഗമായ ശങ്കര സംഹിതയിൽ ശിവരഹസ്യ ഖണ്ഡേ അതിൽ ശിവരഹസ്യ ഖണ്ഡം എന്ന ഭാഗത്തിൽ ഗൗരി നാരായണ സംവാദ ഗൗരി സക്ഷാൽ ഗൗരി ശ്രീ പാർവതി ദേവിയും സക്ഷാൽ ശ്രീമന് നാരായണനും തമ്മിലുള്ള സംവാദത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഗൗരിയെ വിഷ്ണുനാ ഉപദിഷ്ടം സാക്ഷാൽ ഗൗരി ഗൗരീദേവിക്ക് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഉപദേശിച്ചതായിട്ടാണ് ഈ ശിവനാമ അഷ്ടോത്തരശതം ഈ നൂറ്റിയെട്ട് ശിവനാമങ്ങൾ ഉൾപ്പെടുന്നതായ ഈ വിശിഷ്ടമായ ഈ സ്തോത്രരത്നം രത്നം സക്ഷാൽ മഹാവിഷ്ണു ശ്രീ ഗൗരി ഗൗരീദേവിക്ക് ഉപദേശിച്ചതായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ജ്യേഷ്ഠൻ സഹോദരിക്ക് ഉപദേശിക്കുന്നതാണിത് ആ ഭാഗങ്ങൾ ഒന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം വാച ശരീരാർത്ഥം അഹം ശംഭവർ ഏന പ്രാപ്സ്യാമി കേശവ തതി മമ ആചക്ഷ സ്തോത്രം ശീഘ്ര ഫലപ്രദം പാർവതീദേവി ശ്രീമൻ നാരായണനോട് പ്രാർത്ഥിക്കുകയാണ് ശരീരാർത്ഥം അഹം ശംഭോ ഏന പ്രാപ്സ്യാമി കേശവ സക്ഷാൽ ശ്രീ പരമേശ്വരന്റെ അർദ്ധ ശരീരം എനിക്ക് ലഭിക്കാനുള്ള ഉപായം ഉപദേശിച്ചു തരണം കാരണം ഇത് ചോദിക്കുന്നത് ആരോടാണ് സാക്ഷാൽ മഹാവിഷ്ണു ശങ്കരനാരായണ രൂപത്തിൽ ശിവന്റെ സാക്ഷാൽ പരമേശ്വരന്റെ ഒരു ഭാഗം സ്വീകരിച്ചതായ മഹാവിഷ്ണുവിനോട് മഹാവിഷ്ണുവിന്റെ സഹോദരിയായ സാക്ഷാൽ ശ്രീ പാർവതിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ശരീരാർദ്ധമഹം ശംഭോർ ഏന പ്രാപ്സയാമി കേശവാം ഏത് ഉപായത്തിലൂടെ ഏത് തപസ്സിലൂടെ ഏത് ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണോ എനിക്ക് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ശംഭുവിൻ്റെ ശരീരാർത്ഥം ലഭിക്കുന്നത് ആ ഉപായം ആ സ്ത്രോത്രം ശീഘ്രഫലപ്രദം അത് ശീഘ്രം ഫലം നൽകുന്നതായ ആ സ്തോത്രം മമ ആചക്ഷ എനിക്ക് ഉപദേശിച്ചു തരിക എന്നാണ് പാർവതിയുടെ പ്രാർത്ഥന അതിന് സക്ഷാൽ ശ്രീ മഹാവിഷ്ണു മറുപടി പറയുന്നു അസ്ഥി ഗുഹ്യതമം ഗൗരി നാം നാം അഷ്ടോത്തരം ശതം ശംഭോരഹം പ്രവക്ഷ്യാമി പഠതാം ശീഘ്രകാമദം അതായത് അസ്ഥി ഗുഹ്യതമം ഗൗരി വളരെ രഹസ്യമായ എന്ന് പറഞ്ഞാൽ രഹസ്യമായ നാമാക്കൾ ഉൾപ്പെടുന്ന രഹസ്യമായ അർത്ഥങ്ങൾ ഉൾപ്പെടുന്നതായ നാംനാം അഷ്ടോത്തരം ശതം അഷ്ടോത്തരം എട്ട് കൂടിയതായ നൂറ് നൂറ്റിയെട്ട് നാമങ്ങൾ ഉൾപ്പെടുന്നതായ ശീഘ്ര കാമപ്രദം പഠകാം ശീഘ്ര കാമകം ഇത് ചൊല്ലുന്നവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ അചിരാതെ അധികം താമസിയാതെ തന്നെ സാധിച്ചു തരുന്നതുമായ കാമപ്രദമായ കാമം നൽ അവരുടെ അഭീഷ്ടം സാധിച്ചു തരുന്നതായ ഒരു അഷ്ടോത്തര ശതം ആരുടെ ശംഭോഹോ സക്ഷാൽ ശ്രീ പരമേശ്വരന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ഉൾപ്പെടുന്നതായ സ്തോത്രം പ്രവക്ഷ്യാമി ഞാൻ പ്രകർഷയേണ വക്ഷ്യാമി എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു സാക്ഷാൽ പരാശക്തിക്ക് പരാശക്തി ശ്രീ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ഒരു ഭാഗം തന്നെയാണ് അതിൽ ശിക്ഷക്തിയാണ് ദേവി ശിക്ഷക്തി ശിശക്തി ആ ശിവം എ തത്വത്തിലെ ശിക്ഷക്തിയായ അം അമ്പ സാക്ഷാൽ ശ്രീ ഗൗരിക്ക് അറിയാത്തതായി ഒന്നുമില്ല എങ്കിലും നിത്യസിദ്ധമായ ഏക ശരീരത്വം അത് ലഭിക്കും എങ്കിലും ഇത് നമ്മെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ അവരുടെ ആ വിശ്വാസം ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംഭാഷണ രൂപത്തിൽ ഈ സ്തോത്രം ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സാധാരണ മന്ത്രശാസ്ത്രത്തിൽ ഇതൊരു മന്ത്രമായിട്ടാണ് ഈ നൂറ്റിയെട്ട് നാമാവിനെയും ഒരുമിച്ച് കാണുന്നത് ഒരുമിച്ച് ഒരു മന്ത്രം അപ്പോൾ മന്ത്രമാകുമ്പോൾ ഇവിടെ സാധാരണ അതിന് ഋഷി ഛന്ദസ് ദേവത എന്നുള്ളവ അതിൽ ഉൾപ്പെടുന്നതാണ് ഋഷി ഋഷിഛന്ദോ ദേവതാഭി പരിത്യക്തോ ഭുജംഗമഹ എന്ന് മന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതായത് വിഭക്തമാണ് നാരായണ ഋഷി അനുഷ്ഠിഛന്ദ സദാശിവോ ദേവത ഈ മന്ത്രദ്രഷ്ടാവ് ഈ നൂറ്റിയെട്ട് ശിവനാമങ്ങൾ ഉൾപ്പെടുന്നതായ ഈ മഹാമന്ത്രങ്ങളുടെ ദ്രഷ്ടാവ് സാക്ഷാൽ ശ്രീനാരായണൻ അത് അതുകൊണ്ടാണ് അദ്ദേഹം പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞത് ശംഭോരഹം പ്രവക്ഷ്യാമി പ്രവക്ഷ്യാമി പ്രവചനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രഥമ വക്തൃത്വം ആദ്യമായി ഉപദേശിച്ചത് എന്നർത്ഥം അതുപോലെ അനുഷ്ഠുഛന്ദസ് ഓരോ അക്ഷരവും ഓരോ പാദത്തിലും എട്ട് അക്ഷരങ്ങളുള്ളതായ ഒരു ശ്ലോക രൂപത്തിലുള്ളതായ ഈ അക്ഷര അഷ്ടാക്ഷരപാദിതമായ ഛഡസ് സദാശിവോ ദേവത ഈ മന്ത്രപ്രതിപാദ്യനായ ദേവത സാക്ഷാൽ സദാശിവനാണ് ശിവൻ ശിവോ മഹേശ്വര എന്നാണ് ഇത് ആരംഭിക്കുന്നത് എങ്കിലും സദാശിവ പദമാണ് ഇവിടെ പറയപ്പെടുന്നത് സദാശിവ തത്വം അതായത് ശൈവശാസ്ത്രങ്ങളിലെല്ലാം പ്രസിദ്ധമായി പറയപ്പെടുന്നതായ സദാശിവ തത്വം ആണ് ഇവിടെ ഭഗവാന്റെ രൂപമായി പറയപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ധ്യാന ശ്ലോകത്തോടു കൂടിയാണ് ഈ സ്തോത്രം ആരംഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോ ശിവം എന്ന് പറയുന്നത് നിർഗുണ സ്വരൂപമാണ് നിർഗുണ സ്വരൂപം ഭക്താനുഗ്രഹ കൂടി സഗുണമായി താഴേക്ക് ഒന്ന് ഇറങ്ങി വരുന്നു എന്നാണ് അപ്പോ സ്വരൂപമാണ് ഇവിടെ ശിവൻ കാരണമായും സദാ ശിവ തത്വം കാരണമായും തത്വം കാര്യമായും ഇവിടെ കാരണം ഇവിടെ കാര്യകാരണയോ മഹാ മഹേശ്വര പരമശിവയോർ ധർമ്മേണ സ്തോത്തും അപ്പോൾ സൗലഭ്യം കൂടുതലായിട്ടുള്ളത് അവതാരമൂർത്തിക്കാണ് അതായത് സകല മൂർത്തിക്കാണ് സഗുണമൂർത്തിക്കാണ് സൗലഭ്യം എന്ന ആ ഒരു ഗുണം പരിപൂർണമായി കാണപ്പെടുന്നത് മാത്രമല്ല നിഷ്കളമായ നിർഗുണമായ രൂപധ്യാനം സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായതുകൊണ്ട് അവിടെ ഈ അവതാരമൂർത്തിയായ ഈ അവതാരമൂർത്തിയെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് മൂലമൂർത്തിയുടെയും പ്രസാദം നമുക്ക് ലഭിക്കും എന്ന ആ ഒരു ശാസ്ത്ര രീതിയായ സത്യത്തെയും ഇവിടെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി ആദ്യം ഒരു സഗുണ രൂപമായി ഇവിടെ ധ്യാനിക്കുകയാണ് ആ ധ്യാന സ്വരൂപം ഈ രീതിയിലാണ് ധവള വപുഷമ ഇന്തോർ മണ്ഡലേ സന്നിവിഷ്ടം ഭുജക വലയഹാരം ഭസ്മദിഖാംഗം ഈശം ഹരിണ പരശുപാണിം ചാരുചന്ദ്രാർഘ മൗലിം ഹൃദയ കമല മധ്യേ സങ്കം ചിന്തയാമി എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ധവള വപുഷം ഇന്ദോർ മണ്ഡലേ സന്നിവിഷ്ടം ആദ്യം ഈ സദാശിവ തത്വത്തിനെ സഗുണമായി കാണുമ്പോൾ അതിന് ഒരു ആസനം ഒരു ഇരിപ്പിടം ആവാസസ്ഥാനം കൽപ്പിക്കുകയാണ് ധവള വപുഷം ഇന്തോർ മണ്ഡലേ സന്നിവിഷ്ടം ഇന്ദോർ മണ്ഡലേ ഇന്ദുമണ്ഡലം ചന്ദ്രമണ്ഡലത്തിൽ കാണപ്പെടുന്നതായ ധവള വപുഷം ശുദ്ധ ധവള ശുദ്ധ വർണ്ണത്തിൽ വർണ്ണത്തിലുള്ളതായ ആ സ്വരൂപം സ്വരൂപം ഇനി അതിൻ്റെ വിവരണമാണ് പിന്നീട് കാണുന്നത് ഒരു ഒരു ഭക്തന് ധ്യാനിക്കുവാൻ സുലഭമാകുന്ന രീതിയിലുള്ളതായ സഗുണമായ ആവിഷ്കാരമാണ് ഈ ധ്യാന രൂപ ധ്യാന ശ്ലോകങ്ങളിലെല്ലാം തന്നെ സാധാരണ കാണുന്നതും ഭുജക വലയഹാരം ഭുജക വലയഹാരം ഭുജകങ്ങളെ വളയായും ഹാരമായും കൊണ്ടുള്ളവൻ സാക്ഷാൽ ശ്രീ പരമേശ്വരന് നമുക്കറിയാം ആ നാഗാഭരണനാണ് ഭസ്മദിഗ്ധാംഗം ശരീരം മുഴുവൻ ഭസ്മം എല്ലാം സ്വതേ ശ്വേതവർണമാണ് നേരത്തെ പറഞ്ഞു ധവള വപുഷം എന്ന് പറഞ്ഞു അതുപോലെ ഭസ്മദിഗ്ധാംഗം ഭസ്മദിഗ്ധം ഭസ്മം രൂഷിയതായ ശരീരവും കൂടിയ ഈശം ഇനി ഹരിണ പരശുപാണിം കയ്യിലൊരു മാൻപേടയുണ്ട് ഒരു പരശു ഒരു ഉഠാരം കയ്യിലുണ്ട് ഈ രണ്ട് ആയുധങ്ങൾ മാത്രം ഇവിടെ അനുഗ്രഹ വരം വരം അഭയം എന്നിവയെ കൂടി ഉൾപ്പെടുത്തുന്നതായ ഒരു ശ്ലോകമാണിത് വരാഭയകരം വരം അഭയം ഭഗവാന്റെ രണ്ട് തൃക്കൈകൾ താഴോട്ട് നിൽക്കുന്നതായ താഴെ കാണുന്നതായ രണ്ട് തൃക്കൈകളും അവ ഒന്ന് വരം എന്ന് പറയുന്ന ഭക്തന്മാരുടെ മനോരഥം അനുഗ്രഹിച്ചു നൽകുന്നതും കീഴ്പോട്ടുള്ള കൈപ്പത്തിയോട് കൂടിയതായ ആ ഇടത്തെ കയ്യെ അഭയ അത് അഭയമുദ്രയാണ് ഭക്തന്മാർക്ക് അഭയം പ്രദാനം ചെയ്യുന്നതുമായ ആ ഒരു സന്നിവേശത്തോടു കൂടിയതായ ഈ ഒരു പ്രത്യേക തരത്തിലുള്ളതായ സഗുണ സ്വരൂപം ഹരിണ പരശുപാണിൻ ചാരുചന്ദ്രാർദ്ധ മൗലിം ഹൃദയ കമലമധ്യേ സന്തതം ചിന്തയാമി ഹൃദയ കമലത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നു എന്ന ഒരു ധ്യാന ശ്ലോകത്തോടു കൂടിയാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോ ഇവിടെ ഇവിടെ ഈ ശ്ലോകത്തിൽ തന്നെ നമ്മുടെ സ്വഗുണമായ രൂപത്തിന് നൽകേണ്ടതായ പൂജകളുടെ വിധി തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഭുജക വലയഹാരം എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ശരീരം മുഴുവനും അംഗ ഉപാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു വസ്ത്രോപവീതമാല അശ്ചഗന്ധം ആഭരണം തഥാ ആസന ആവരണം ചെയ്യുവ ഉപാംഗം ഇത് കീർത്തിതം ഭഗവാന്റെ വസ്ത്രം ഉപവീതം മാലകൾ ഗന്ധം ആഭരണം ഇവയെല്ലാം തന്നെ ഇവിടെ പറയപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമായി വാതൂല ശുദ്ധം എന്ന ആഗമത്തിൽ പറയപ്പെടുന്നത് ഭുജക വലയം എന്ന് പറഞ്ഞത് കൊണ്ട് ഭഗവാന് നാം ആഭരണം സമർപ്പിക്കുകയാണ് ഭസ്മദിഗ്ധാംഗം എന്നുള്ളത് കൊണ്ട് ഗന്ധം നാം സമർപ്പിക്കുകയാണ് ഇന്ദോർ മണ്ഡലം എന്ന് പറഞ്ഞത് കൊണ്ട് ഭഗവാന് നാം ആസനം സമർപ്പിക്കുകയാണ് ചാരു ചാരുചന്ദ്രാർത്ഥം എന്നുള്ളത് കൊണ്ട് ചാരുചന്ദ്രാർത്ഥം ആ ഏറ്റവും അഴകേറിയതായ ചന്ദ്ര ചന്ദ്രശകലത്തെ ശിരോ ശിരോരത്നമായി ശിരസിലെ ആഭരണമായി കൊണ്ടുള്ളവനം അങ്ങനെ അതിനെ ഭൂഷണമായി ആഭരണമായി നാം സമർപ്പിക്കുകയുമാണ് ഇനി നമുക്ക് ഈ വളരെ ഹ്രസ്വമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഈ ഒരു ഒരു പീഠിക എന്ന നിലയ്ക്ക് ഒരു ഉപദ്ഘാതം എന്ന നിലയ്ക്ക് ഇതിൽ അനേക കാര്യങ്ങൾ ഈ ശിവതത്വ രഹസ്യത്തിൽ ഇവിടെ അനേകമനേകം കാര്യങ്ങൾ അതായത് ശ്രുതിയിൽ നിന്നും ആഗമങ്ങളിൽ നിന്നും അതായത് ശൈവ ആഗമങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും എല്ലാം തന്നെ പ്രാമാണ്യം പ്രാമ പ്രമാണ വാക്കുകൾ എടുത്തുകൊണ്ടാണ് ശ്രീമാൻ നീലകണ്ഠ ദീക്ഷിതർ അവകൾ ഈ ശിവതത്വ വിവേകം ആരംഭിക്കുന്നത് വളരെ വിസ്തൃതമായ ഒരു ഭൂമികയാണ് നാം അതിലേക്ക് കടക്കുന്നില്ല നാം നേരിട്ട് തന്നെ ഈ ധ്യാന ശ്ലോകത്തോടു കൂടി നാം നാമാവലിയിലേക്ക് കടക്കുകയാണ് ശിവോ മഹേശ്വര ശംഭു പിന്നാക്കി ശശിശേഖര വാമദേവോ വിരൂപാക്ഷ കവർദീനീലോഹിത ഇതാണ് ആദ്യത്തെ ശ്ലോകം മന്ത്രരൂപത്തിൽ ഈ നൂറ്റി എട്ടെണ്ണവും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു മന്ത്രമായി കണക്കാക്കപ്പെടുന്നത് ശിവോ മഹേശ്വര ശംഭു പിന്നാക്കി ശശിശേഖര വാമദേവോ വിരൂപാക്ഷ നമ്മൾ നാമാവലി പറയുമ്പോൾ ശിവായ നമ മഹേശ്വരായ നമ ശംഭവേ നമ പിന്നകിനെ നമ ശശിശേഖരായ നമ വാമദേവായ നമ വിരൂപാക്ഷായ നമ കപർദിനേ നമ നീലലോഹിതായ നമ എന്ന് ഒൻപത് നാമങ്ങൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ അപ്പോ ഈ സ്ത്രോത്ര പ്രതിപാദ്യനായ സാക്ഷാൽ സദാശിവൻ എന്ന തത്വത്തെ അതിനും മൂലഭൂതമായ അതിനും കാരണഭൂതമായ സാക്ഷാത് പരമശിവ അഭേദം കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശിവനാമങ്ങൾ ഇവിടെ സാക്ഷാൽ നാരായണൻ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിച്ച് തുടങ്ങുന്നത് ശിവഹ നമുക്കറിയാം ശിവം എന്നുള്ള പദത്തിന് ശിവശബ്ദ ശോഭന വചനഹ ശോഭനം എന്നർത്ഥമാണ് സ്വശ്രേയസം ശിവം ഭദ്രം നമുക്ക് ഏറ്റവും ഭദ്രമായത് ശോഭനമായത് ഏതാന്ന് ചോദിച്ചാൽ സ്വശ്രേയസം നമ്മുടെ ഏറ്റവും ഹിതകരമായത് ഹിതകരമായത് ധർമാർത്ഥ പുരുഷ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ മോക്ഷം അതാണ് നമുക്ക് ഏറ്റവും ഹിതകരമായത് ആ മോക്ഷമെന്ന ആ പദം ശിവമെന്ന പദം കൊണ്ട് ഉപനിഷത്തുകളിൽ അനേകം സ്ഥലത്തെ അവിടെ വ്യവഹരിച്ചതായി നാം കാണുന്നു അങ്ങനെ ശിവം സ്വശ്രേയസം ശിവം ഭദ്രം എന്ന് ഇനി ഇവിടെ ശിവ പുരാണത്തിൽ ഇവിടെ പറയുന്നുണ്ട് സർവജ്ഞാദയങ്കയ ഭേദന ദ്വിധാ ശിവപുരാണ ആഗമ പ്രസിദ്ധ ഭഗവാന്റെ ഈ ശിവം കരത്വം ശിവം കരോതി ശിവ എന്ന് തന്നെ ഇവിടെ പറയുന്നു ശിവം കരോത്തി ഇതി ശിവ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് ശിവാ ശോഭന ഗുണ ശോഭനമേറിയതായ ഗുണങ്ങൾ എവിടെ കാണപ്പെടുന്നുവോ ആ തത്വത്തെ ശിവ എന്ന് നാം പറയുന്നു എന്താണ് ശോഭനമായ ഗുണങ്ങൾ കല്യാണ ഗുണങ്ങൾ ഏതെല്ലാമാണ് സർവജ്ഞത്വാദയഹ സർവജ്ഞത്വം അത് ആ ആറ് ആ അംഗങ്ങൾ പറയുന്നു സാക്ഷാൽ ഈ മഹേശ്വരന് അതായത് सदाशिवतत्त्व अपरनामधेयमाय महेश्वरन् परयन् सर्वज्ञता तृप्तिः अनादिबोधा स्वतन्त्रता नित्यमलुप्तशक्तिः विभोः विधिज्ञा षडाहुरङ्गानि मन महेश्वरस्य अनन्तशक्तिश्च विभोर्विधिज्ञाः षडाहुरङ्गानि महेश्वरस्य आर् अङ्ग् ഭഗവാനുണ്ട് ഉണ്ട് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യേ കാല് എന്നതുപോലെയുള്ള അംഗങ്ങളല്ല ഭഗവാന്റെ കല്യാണ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവയായ ആറ് അംഗങ്ങൾ അത് പ്രാധാന്യമേറിയവ സർവജ്ഞത ഭഗവാൻ സർവജ്ഞനാണ് സർവഞ്ജാനാതീതി സർവജ്ഞ ഭഗവാന്റെ സർവജ്ഞത്വം അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ പെടാത്തതാണ് ഇനി തൃപ്തി സർവതൃ തൃപ്തനാണ് ഭഗവാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ശ്രുതികളിൽ പറയുന്നുണ്ട് സമസ്ത കാമ ഭഗവാൻ ആഗ്രഹിക്കുന്നതായിട്ട് വേറെ യാതൊന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ നമ്മെ പോലെയുള്ള ജീവാത്മാക്കൾക്കാണ് ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരുന്നവനാണ് അപ്പോ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ എന്താ റിസർവ് ബാങ്കിന് നോട്ടിന് പഞ്ഞമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നോട്ടിന് പഞ്ഞം വരുന്നത് സാധാരണ മറ്റ് ബാങ്കുകൾക്കായിരിക്കാം പക്ഷെ റിസർവ് ബാങ്ക് ഇത് ഈ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന റിസർവ് ബാങ്കിന് നോട്ടിന് പഞ്ഞമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഒരു തമാശയ്ക്ക് അതുപോലെ ഭഗവാൻ എല്ലാ കാമനകളും എല്ലാ ജീവാത്മാക്കളുടെയും എല്ലാ കാമനകളും നൽകി അനുഗ്രഹിക്കുന്നവനായ ഭഗവാന് പിന്നെ വേറെ യാതൊരു തരത്തിലുള്ള കാമനയും ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് തൃപ്തി അനാദിബോധ അടുത്തത് അനാദിബോധ അനാദിയായ ജ്ഞാനം ഭഗവാന്റെ ജ്ഞാനം ആരെങ്കിലും നൽകിയതല്ല ഏതെങ്കിലും കാരണം കൊണ്ട് ഉണ്ടായതല്ല നമുക്ക് ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ജ്ഞാനം ഒരു ഒരു ഏതെങ്കിലും ഒരു വിഷയം അതിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് നാം ഗുരുമുഖമായി അറിയുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ലൗകിക ജ്ഞാനങ്ങൾ നോക്കുക സുഹൃത്തുക്കളിലൂടെ നാം അറിയുന്നു അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെ അറിയുന്നു ഇങ്ങനെ പല രീതിയിലും മറ്റും രീതിയിലാണ് മറ്റുള്ളവരിൽ നിന്നുമാണ് മറ്റുള്ളവയിൽ നിന്നുമാണ് നാം ജ്ഞാനം സമ്പാദിക്കുന്നത് പക്ഷേ ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ് ജ്ഞാനം എന്ന ഗുണം ഭഗവാനിൽ നിത്യസിദ്ധമാണ് ഇനി സ്വതന്ത്രത അടുത്തത് ഭഗവാൻ സ്വതന്ത്രൻ സ്വാതന്ത്ര്യം അതായത് യഥേച്ഛ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് നമ്മൾ പറയും നമ്മളൊക്കെ സ്വതന്ത്രന്മാരാണ് സ്വതന്ത്രമായ ഒരു റിപ്പബ്ലിക്കിൽ താമസിക്കുന്നു എന്നാണ് നമ്മളൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ചില പരിമിതികൾ ഉണ്ട് പക്ഷെ ഭഗവാൻ തികച്ചും സ്വതന്ത്രനാണ് ഭഗവാന്റെ സ്വാതന്ത്ര്യം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പുരാണങ്ങളിലും ആഗമങ്ങളിലും ഇവിടെ എല്ലാം തന്നെ അതിൻ്റെ വിഹദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇനി നിത്യം അലുപ്ത ശക്തിഹി ഒരിക്കലും നശിക്കാത്ത ശക്തി ശക്തി ന പറയുന്ന പവർ അത് തന്നെയാണ് അത് പലതരത്തിലും ഉണ്ട് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്നൊക്കെ ഉണ്ട് ഭഗവാന്റെ ശക്തിയാകട്ടെ അലുപ്ത ശക്തി ക്ഷീണിക്കാത്തത് നഷ്ടപ്പെടാത്തത് ഒരിക്കലും യമാകാത്തത് ഒരിക്കലും ലോപിക്കാത്തതായ ശക്തി അലുപ്ത ശക്തി നാം നമ്മുടെ ജീവാത്മാക്കളുടെ കാര്യത്തിൽ കുറച്ചു കാലം നമുക്ക് ശാരീരികമായ ശക്തി ഉണ്ടാവും പ്രായമാകുമ്പോൾ ശാരീരിക ശക്തി ക്രമേണ കുറഞ്ഞു തുടങ്ങും ബൗദ്ധിക ശക്തിയും കുറഞ്ഞു തുടങ്ങും ഇങ്ങനെ നമുക്ക് നാം സർവശക്തരാണെന്നൊക്കെ ധരിച്ചു കൊണ്ടിരുന്നാലും നമ്മുടെ ശക്തിയെല്ലാം ക്ഷണിക്കുന്നവയാണ് വ്യയം ആണ് ഭഗവാന്റെ ശക്തി അവ്യയമാണ് ഇനി അനന്തശക്തിശ്ച വിഭോർ വിധിജ്ഞാ ശക്തി എന്ന് പറയുമ്പോൾ അനന്തശക്തിയാണ് ശക്തി ഇന്ന രീതിയിൽ എന്നല്ല ഏതെല്ലാം തരത്തിൽ ശക്തിയുടെ പ്രകടനം ഭഗവാന്റെ ശക്തി പ്രകടനം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധം അനേക കൂടി അനേകം അനേക ബ്രഹ്മണ്ഡങ്ങളെ സൃഷ്ടിച്ചും അവയെ നിലനിർത്തിയും അവയെ തന്നിലേക്ക് തന്നെ വീണ്ടും സ്വീകരിച്ചും അനുഗ്രഹങ്ങൾ നടത്തിയും തിരോധാനം അവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായ ആ ശക്തി വിവിധ കാരണത്തിൽ വിവിധാസ്യ ശക്തി എന്ന് നമ്മള് അതിൻ്റെ പ്രമാണങ്ങളൊക്കെ നമ്മൾ പരി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഭഗവാന്റെ അനന്തശക്തിശ്ച വിഭോർവിധിജ്ഞാഹുരംഗാനി മഹേശ്വരസ് മഹേശ്വരസ് സാക്ഷാത് ശ്രീ പരമേശ്വരന്റെ ആറ് അംഗങ്ങൾ ഇവയാണ് എന്ന് ശിവപുരാണത്തിൽ ഘോഷിക്കുന്നു ഇനി അവ്യയങ്ങൾ ഭഗവാന്റെ പത്ത് അവ്യയങ്ങൾ ഇതാണ് നാം പറയുന്നത് ഷഡ്ഭിരംഗൈരുവിധൈ അവ്യയരപി ശാശ്വതായ നമസ്കുർമോ വേദായ ച ഭവായ ച എന്ന് നാം ഒരു ശ്ലോകം അനുസന്ധാനം ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജ്ഞാനം വിരാഗത ഐശ്വര്യം തപ സത്യം ധൃതി ക്ഷമാ ആത്മസംബോധോ അധിഷ്ഠാതൃത്വം അവ്യയാനി ദശയിതാ നിത്യം തിഷന്തി ശങ്കരേ എന്നാണ് പ്രമാണം ജ്ഞാനം നേരത്തെ പറഞ്ഞതായ സർവജ്ഞത്വം ജ്ഞാനം വിരാഗത വൈരാഗ്യം ഐശ്വര്യം ഇതെല്ലാം നാം അറിയുന്ന നമുക്ക് പ്രത്യേകം വിവരണം ആവശ്യപ്പെടാത്തതായ വാക്കുകളാണ് തപഃ തപസ് സത്യം ക്ഷമ ധൃതി ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം സൃഷ്ടൃത്വം സൃഷ്ടിക്കുവാനുള്ളതായ ആ ഒരു ശക്തി സൃഷ്ടൃത്വ ശക്തി ശുസൃക്ഷ എന്ന് പറയും സൃഷ്ടും ഇച്ഛ ശുസൃഷ ആത്മസംബോധ തന്നെ കുറിച്ചുള്ളതായ ജ്ഞാനം അധിഷ്ഠാതൃത്വമേ വച്ച ഭഗവാനാണ് എല്ലാ ലോകത്തിലുള്ള ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ജീവരാശികൾക്കും അധിഷ്ഠാനമായിട്ടുള്ള ആശ്രയമായിട്ടുള്ളത് ഈ പത്തെണ്ണമാണ് ഭഗവാന്റെ അവ്യയങ്ങൾ എന്നും പറയപ്പെടുന്നത് ഇനി മാതുല ശുദ്ധ ആഗമത്തിൽ പറയുകയാണ് ശിവതത്വം മഹാസേന നിഷ്കളം ത്യുജീർത്തിത്തം നേരത്തെ പറഞ്ഞ ശിവ എന്ന ഈ നാമ ശിവ എന്നാണല്ലോ ആരംഭിക്കുന്നത് ശിവായ നമ ആരംഭിക്കുന്നു അത് നിഷ്കളവും നിഷ്ക്രിയവുമായ ശുദ്ധ തത്വമാണെന്ന് പറയുന്നു ശിവതത്വം മഹാസേന സാക്ഷാത് ശ്രീ സ്കന്ദൻ ഉപദേശിച്ചു നൽകുന്നതാണ് മഹാസേന നിഷ്കളം കീർത്തി നിഷ്കളമാണ് എങ്കിലും അതിന് എന്നാലും താഥി സൃഷ്ട്യർം സർവ ലോകത്തി കാരണത്ത് യോഗിനം ഉപകാരാ സ്വേച്ഛയാൃഹ്യത്തെ തനു ശിവതം നിഷ്കളമാണ് ഗുണരഹിതമാണ് നിഷ്കരിയമാണ് എങ്കിലും നിഷ്കളൗ നിഷ്ക്രിയൂം ശുദ്ധവുമായ ശിവതത്വം ലോകസ്യ ഉത്പത്തി കാരണാത്ത് ഈ ലോകോത്പത്തിക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ജീവാത്മാക്കളുടെ അവരുടെ ഉപഭോഗത്തിന് അവരവരുടെ പുണ്യപാപങ്ങൾക്ക് അനുസരിച്ചതായ ഭോഗ്യവസ്തുക്കൾ നിറഞ്ഞതുമായ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി സർവതത്വാനാം അവരുടെ ഈ ജീവാത്മാക്കളുടെ ഉന്നമനത്തിന് അവരുടെ ലൗകികവും ഐഹികവും അവരുടെ ആമുഷ്ണികവുമായ ശ്രേയസ്സിന് വേണ്ടിയുള്ളതായ സകല തത്വാനാം വേദങ്ങൾ ഉൾപ്പെടുന്നവ വേദങ്ങൾ മുതൽ എല്ലാം ഉൾപ്പെടുന്നവയായ സകലവിധമായ തത്വങ്ങളുടെയും ഉത്പത്തിക്ക് വേണ്ടി ലോകസ്യ ഉത്പത്തി മാത്രമല്ല ലോകത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതായ തത്വങ്ങളുടെ ഉത്പത്തിക്കും മാത്രമല്ല യോഗിനാം ഉപകാരായാം യോഗികൾ മഹായോഗികളുടെ അനുസന്ധാനത്തിന് സുലഭമാകുന്ന രീതിയിലും സ്വേച്ഛയാ ഗൃഹ്യത്തെ തനും ഭഗവാൻ ആ ശിവതത്വം തൻ്റെ ഇച്ഛ കൊണ്ട് തനും ഗൃഹത്തി ഗൃഹ്യത്തെ തനും ഗൃഹ്യത്തെ ശരീരം സ്വീകരിക്കുന്നു சிவ தத்துவம் அங்கே ஆ சிவ தத்துவம் சர்வலோகிதேண்டி ஆவத்தம் சிவ தத்துவம் பல ரூபங்கள் ஸ்வீகரிக்கணும் யோகிநா உபகாராயே தனும் தோகினா சாப்பி ஞானி நாந்திரம் அப்படி மாத்திரமல்ல യോഗികളുടെ അനുസന്ധം അവരുടെ ആ ധ്യാനത്തിനും ജ്ഞാനിനാം ജ്ഞാനികൾക്ക് യോഗികൾ വേറെ ജ്ഞാനികൾ വേറെ ഈ വിശേഷാർത്ഥങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ വളരെ സ്പഷ്ടമായി വർണ്ണിക്കുന്നുണ്ട് മന്ത്രണാം അപ്പീ മന്ത്രണ മന്ത്രി എന്ന് പറഞ്ഞാൽ മനനശീലം മന്ത്രം ജപിക്കുന്നവർ മന്ത്രം ജപിക്കുന്നവരും അതുമാത്രമല്ല ജപ പൂജാ നിമിത്തായ പം ജപിക്കുന്നതിനും പൂജാദികൾ നടത്തുന്നതിനും വേണ്ടി നിഷ്കളം സകലം ഭവേ നിഷ്കളമായ തത്വം സകലമാകുന്നു നിർഗുണമായ തത്വം സഗുണമാകുന്നു നിരാകാരമായ തത്വം സാകാരമാകുന്നു എന്ന് ഇവിടെ വാതുല ശുദ്ധാഗമത്തിൽ പറയുന്നുണ്ട് ഇനി ശിവശബ്ദത്തിന് ശോഭനം എന്നൊരു അർത്ഥം കൂടിയുണ്ട് ശോഭനം ശോഭനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ നിർമ്മലം എന്നുള്ള ഒരു അർത്ഥം അവിടെ നൽകുന്നു ശോഭന ആ മലരഹിതം അതാണ് ശോഭന അവിടെ പറയുന്നത് ഇനി ഇതിന് ഒരു വിശദീകരണം വായു സംഹിതയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു അഥവാ അശാ ശേഷ കല്യാണ ഗുണൈക ഘന ഈശ്വര ശിവ ഇുച്യത്തെ സദ്ഭി ശിവതത്വാർത്ഥ വേദിഭി ശിവതത്വ എന്താണെന്ന് മനസ്സിലാക്കിയവരായ സത്തുക്കൾ മഹാത്മാക്കൾ അശേഷ കല്യാണ ഗുണൈക ഘന സമസ്ത കല്യാണ ഗുണങ്ങളുടെയും ഘനീഭവിച്ച സാന്ദ്രമായ വസ്തുവാണ് തത്വമാണ് എന്ന് ശിവശ ശബ്ദത്തിന് അവർ അർത്ഥം നൽകുന്നു വ്യാഖ്യാനം നൽകുന്നു ീശ്വര എന്നു ഇനി ആ വായു സംഹിതയിൽ തന്നെ വിശുദ്ധി ശിവതാ സ്വത ശിവത എന്നതിനെ വിശുദ്ധി എന്നും അർത്ഥം നൽകുന്നു ശുദ്ധ ശുദ്ധത്വാത്തു ശിവപ്രോക്ത പരമശുദ്ധമായതുകൊണ്ട് നിർമ്മലമായതുകൊണ്ട് ശിവൻ എന്ന അർത്ഥം എന്ന പദവും ശോഭിക്കുന്നു ഇനി മറ്റൊന്ന് ശേതേ അസ്മിൻ സർവമിതി ശിവ എന്ന് പറയുന്നു അതായത് സർവചരാചരത്തിനും ആധാരമായ വസ്തുവാണ് ശിവൻ എന്ന് പറയുന്നു ക്ഷേതേ അസ്മിൻ അസ്മിൻ ഷേതേ യാതൊന്നിലാണോ എല്ലാറ്റിനും കാരണമായതായ ശിക്ഷക്തിക്കും ആധാരമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ സർവചരാചരത്തിനും ആധാരമായതുകൊണ്ട് യാതൊന്നിലാണോ സർവം ക്ഷേതേ എല്ലാം അവിടെ കാണപ്പെടുന്നുവോ ആധാരമായി എല്ലാ വസ്തുതകൾക്കും ആധാരമായി കാണപ്പെടുന്ന തത്വം ഏതാണോ അത് ശിവൻ ക്ഷേത്തെ അസ്മിൻ സർവമിതി ശിവ അതിന് പ്രമാണം ശ്രുതിയുണ്ട് യോ യോനിം യോനിം അധിതിഷ്ടേക യസ്മിതം സഞ്ച വിചയി വിശ്വം തം ഈശാനം വരദം ദേവമീശം നിചായേ മാം ശാന്തിമത്യന്തമേതി എന്നൊക്കെ ശ്രുതി ഉപനിഷത്തുക്കൾ പ്രമാണമാണ് യോ യോനിം യോനിം അധിഷ്ടതി ഓരോ ജീവരാശിയിലും യോനിം യോനിം ഓരോ ജീവരാശിയിലും അന്തർ അന്തരാത്മാവായി സ്ഥിതി ചെയ്തു കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടും ആ ആ പരമേശ്വരൻ ശിവം എന്ന് പറയുന്നു ഇനി വേറൊരു അർത്ഥം ക്ഷാമ്യതി ഇതി ശിവ നിർവികാര ക്ഷാമ്യതി എന്നും ഈ ശിവപദത്തിന് അർത്ഥം പറയാം നിഷ്കളം നിഷ്ക്രിയം ശാന്തം ത്രലോചനം നീലകണ്ഠം പ്രശാന്തം എന്ന് ശ്രുതി തന്നെ അതിന് പ്രമാണമാകുന്നു അല്ലെങ്കിൽ വേറൊരർത്ഥം ശിവശബ്ദത്തിന് വഷ്ടി ശിവഹാം വഷ്ടി വഷ്ടി എന്നൊരു രൂപമുണ്ട് വശകാന്തൗ ഇതി ധാതു വശ കാന്തൗ വശീകരിക്കുക എന്ന അർത്ഥത്തിൽ കാന്തൗ അവിടെ അങ്ങനെ ശിവ എന്നുള്ള രൂപം കിട്ടുന്നു അപ്പോ ഇച്ഛാശ്രയ എന്നർത്ഥം നാം ആഗ്രഹിക്കുന്നു നാം ആ തത്വത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ തത്വം നമ്മെ വശീകരിക്കുന്നത് കൊണ്ട് ശിവൻ എന്നുള്ള അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയാം വഷ്ടി ലോകഹിതം ഇത് ശിവ ലോകഹിതത്തെ ആ ആഗ്രഹിക്കുന്നത് കൊണ്ട് ശിവശബ്ദം അതും മഹാഭാരതത്തിലെ ഒരു പ്രമാണം സമേധയതിയ നിത്യം സർ ഉപക്രമം ശിവമിച്ഛൻ നിത്യം ഈ ശിവതത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ബ്രഹ്മപര്യായമായി ശിവത്തെ പറ ഉപനിഷത്തുകളൊക്കെ പറയുന്നത് ബ്രഹ്മ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം ഏറ്റവും വലുത് ബ്രൃഹ്മണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് ആണല്ലോ ശാസ്ത്രം പറയുന്നത് അപ്പോ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ സർവാർത്ഥാനാ ഉപക്രമം ലോകത്തിലുള്ള സകലവിധ പ്രവൃത്തികളുടെയും ഉപക്രമം ആരംഭം എന്ന അർത്ഥത്തിൽ അവയെ ശിവമിച്ഛന് മംഗളകരമായ ആരംഭത്തെയും ആഗ്രഹിച്ചുകൊണ്ട് തേനെ ദേവ ശിവസ്മൃതഹ അതുകൊണ്ടാണ് ആ ദേവനെ നാം ശിവൻ എന്ന് നാം സ്മരിക്കുന്നതും നാം പുകഴ്ത്തുന്നതും എന്ന് മഹാഭാരതത്തിലെ വചനം ഇനി ശിവം മംഗളം കരോതീതി ശിവഹ അങ്ങനെ ഒരു അർത്ഥമുണ്ട് മംഗള ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ശിവൻ എന്ന പദം അതിന് പ്രമാണം ശ്രുതി തന്നെയാണ് സർവമന്യത് പരിത്യജ്യ ശിവ ഏകോധ്യയഹ ശിവം കരഹ എന്നു ശ്രുതി തന്നെ ഉപനിഷത്ത് തന്നെ പ്രമാണം സർവമന്യത് പരിത്യജ്യ മറ്റു വസ്തുതകളെയെല്ലാം നാം ഉപേക്ഷിച്ചുകൊണ്ട് ശിവ ഏകോധേയ ശിവനെ മാത്രമാണ് നാം ധ്യാനിക്കേണ്ടതും എന്തുകൊണ്ട് ശിവങ്കര ശിവങ്കരനായതുകൊണ്ട് എന്നും അതിന് മഹാഭാരതത്തിൽ അവിടെ പ്രമാണം പറയുന്നു സമാഭവന്തിമേ സർവേ ദാനവാശ്ച അമരാശ്ചയേ ശിവോസ്മി സർവഭൂതാം ശിവത്വം തേന മേ സുരാഹാ മഹാഭാരതത്തിൽ ദേവന്മാരോട് തന്നെ ഭഗവാൻ പറയുകയാണ് സമാഭവന്തി മേ സർവേ ദാനവാ അമരാശ്ചയേ എന്നെ സംബന്ധിച്ച് എല്ലാവരും ഒരേപോലെയാണ് ദേവൻ ദേവന്മാരായാലും അസുരന്മാരായാലും ശിവോസ്മി സർവഭൂതാനാം കാരണം ഞാൻ സർവഭൂത്താനാം എല്ലാ ഭൂതങ്ങൾക്കും സമസ്ത ജീവരാശികൾക്കും സമസ്ത ചരാചരത്തിനും ശിവോസ്മി ശിവങ്കി ശിവം മംഗളം നൽകുന്നവനാണ് അതുകൊണ്ടാണ് ശിവത്വം എനിക്ക് നിത്യമായി ലഭിച്ചിട്ടുള്ളത് എന്ന് ഹേ സുരാഹ അല്ലയോ ദേവന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് അവിടെ ദേവന്മാരോട് ഉപയോഗി അവരെ പ്രബുദ്ധരാക്കുന്നതായ ഒരു ഭാഗത്തെ മഹാഭാരതത്തിൽ ഈ ശിവശബ്ദത്തിന് വ്യാഖ്യാനത്തിൽ ഏർ പറയുന്നുമുണ്ട് അങ്ങനെ മഹാഭാരതത്തെ പ്രമാണമാക്കിക്കൊണ്ട് ശിവശബ്ദം ഇവിടെ പറയുന്നു ഇനി അടുത്ത നാമത്തിലേക്ക് നാം കിടക്കാം ഇങ്ങനെ ഈ സ്തോത്രം കൊണ്ട് പ്രതിപാദിക്കുന്നതായ സാക്ഷാൽ സദാശിവൻ ആ സദാശിവൻ മൂലകാരണമായ പരമശിവനിൽ നിന്നും അഭേദം കൽപ്പി സ്വീകരിച്ചുകൊണ്ട് കാര്യഭൂതമായ മഹേശ്വര അഭേദം ഇനി കാര്യവസ്തു ആയി വരുന്ന അതായത് ഭക്താനുഗ്രഹ തത്പരനായ മഹേശ്വരൻ എന്നാണ് ആ മഹേശ്വര ശബ്ദത്തിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നു മഹേശ്വര ഈശ ഐശ്വര്യേ എന്നാണ് ധാതു ഐശ്വര്യ സൂചകമായ പദമാണ് ഈശ്വരൻ എന്നത് അപ്പോ മഹത്വം ഞാ ഈശ്വരെ സമഭി വ്യാഹൃതം അപ്പോ ഷഡ്വിംശ ബ്രാഹ്മണത്തിലൊക്കെ അവിടെ പറയുന്നുണ്ട് അതായത് വേദങ്ങളിൽ പറയുന്നുണ്ട് ഈശ്വരത്വം പലർക്കുമുണ്ട് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കല്പിതമായ ഐ എസ് എന്നുണ്ടല്ലോ അതുപോലെ ചിലർക്കൊക്കെ ഈ ഈശ്വരത്വം നൽകിക്കൊണ്ട് ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ യമൻ മുതലായവർക്കൊക്കെ അത് ഷഡ്വിംശ ബ്രാഹ്മണത്തിൽ ഉത്പാദ ശാന്തി പ്രകരണം ഷഡ്വിംശ ബ്രാഹ്മണം എന്ന് പറയുന്നത് സാമവേദത്തിന്റെ അംഗമായ ഒരു ബ്രാഹ്മണമാണ് ഷഡ്വിംശ ബ്രാഹ്മണം അതിൽ ഉത്പത്യ ഉത്പാദ ശാന്തി പ്രകരണം എന്ന ഭാഗത്തിൽ ഇന്ദ്രയമാദികൾക്ക് ഇന്ദ്രൻ യമൻ മുതലായ ദേവതകൾക്ക് ഈശ്വരത്വം നൽകുന്നു ഈശ്വരായ സ്വാഹ എന്ന് മന്ത്രം പറയുന്നു അപ്പോൾ ശിവനാണെങ്കിൽ ശിവസ്തു മഹേശ്വര തോമപഭി ഈശ്വര ഇന്ദ്രൻ യമൻ മുതലായ ദേവതകൾക്കും കൂടി ഈശ്വരനായ എന്നർത്ഥം ഇപ്പോ സ്വർഗത്തിന് അധിപതിയായി ഇന്ദ്രനെ നമുക്ക് പറയാം അപ്പോ സ്വർഗത്തിൽ ഈശ്വരൻ ഇന്ദ്രനാണ് ഇനി യമലോകത്തിൽ ഈശ്വരൻ യമനാണ് വരുണലോകത്തിൽ ഈശ്വരൻ വരുണനാണ് എന്ന് അതാത് ലോകത്തിൽ ഈശ്വരത്വം അതാത് ദേവതകൾക്ക് നമുക്ക് നൽകാം ഇന്ദ്രാദികൾക്ക് നൽകാം എങ്കിലും സർവേശ്വരത്വം മഹേശ്വരത്വം സാക്ഷാൽ പരമേശ്വരന് മാത്രമാണ് ധ്യേയ സർവൈശ്വര്യ സമ്പന്ന സർവേശ്വര ശംഭുരാകാശമധ്യേ എന്ന് ശ്രുതി പ്രമാണം അങ്ങനെ ഇന്ദ്രാദി ദേവന്മാരായ ഈശ്വരന്മാർക്കും ഈശ്വരനായതുകൊണ്ട് മഹേശ്വരൻ എന്നു പേര് മഹേശ്വരശ്ചൂതാനാം മഹതാം ഈശ്വരശ്ച സഹ എന്നു മഹാഭാരതത്തിൽ ഈ അഭിപ്രായത്തെ സാധൂകരിച്ചുകൊണ്ടുള്ളതായ പ്രമാണങ്ങളും കാണുന്നുണ്ട് അപ്പോ ഈശിത്വം മഹത്വം എന്ന ഈ രണ്ട് ഗുണങ്ങൾ ഈശി ഈശ് ഈശിതൃത്വ മഹത്വം ഈ ഈശ്വരത്വം എന്നതിൽ മഹത്വം ഈശ ഈശ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ ആ നിയന്ത്രിക്കുന്നതിൽ മഹത്വം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ ആയ വ്യക്തി എന്ന തത്വം എന്ന നിലയ്ക്ക് അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും പ്രവർത്തക പ്രവർ പ്രവർത്തിയരാണ് പ്രവർത്തകനാണ് സാക്ഷാൽ മഹേശ്വരൻ എന്ന് കിട്ടുന്നു ഇങ്ങനെ മഹാഭാരതത്തിലും മറ്റും എല്ലാം ഈ നാമത്തിൻ്റെ ഈ പറയുന്ന അനേകം പ്രമാണങ്ങൾ ഇവിടെ നീലകണ്ഠ ദീക്ഷിതർ എടുത്തു പറയുന്നു ഇവിടെ മഹാഭാരതത്തിൽ അനുശാസനിക പർവ്വത്തിൽ പറയുന്നുണ്ട് യ്രഹ്മാജവിഷ്ണുശ്ചാ തുഞ്ചക്രസ്സഹാമരൈ അർച്ചയത്വേ സദാ ലിംഗം തസ്മാ ശ്രേഷ്ഠതരോഹി ക ഈ ശിവന്റെ പ്രതിനിധിയായിട്ടുള്ളതായ ശിവലിംഗ പൂജയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ പറയുകയാണ് യസ്യ ബ്രഹ്മാച വിഷ്ണുശ്ചും ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ മുതലായ ദേവന്മാരെല്ലാവരും അർച്ചയധേ സദാ ലിംഗം സസ്മാതരോഹിക അതുകൊണ്ട് ശ്രേഷ്ഠതമനായിട്ടുള്ളവൻ ആരാണ് സാക്ഷാത് ശ്രീ പരമേശ്വരൻ മാത്രമാണെന്ന് മഹാഭാരതത്തിൽ പറയുന്നു ഇനി ഈ മഹേശ്വരൻ തന്നെയാണ് സാഖ്യമതത്തിൽ പുരുഷൻ എന്ന പദം കൊണ്ട് പറയപ്പെടുന്നത് സാഖ്യം നമുക്കറിയാം കപില മഹർഷി അനുഗ്രഹിച്ചതായ സാഖ്യമതം നാം അതായത് ആറ് മതങ്ങളുണ്ട് കപിലം അതന്നെ കാപിലം എന്ന് പറയും സാങ്കമതം യോഗമതം പിന്നെ വൈശേഷിക മതം പിന്നെ ന്യായമതം പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന ഈ ആറ് മതങ്ങളിൽ കപിലമതം എന്ന് പറയപ്പെടുന്നതായ സാഖ്യമതത്തിൽ ഇരുപത്തി അഞ്ച് തത്വങ്ങളിൽ പുരുഷ പുരുഷ പഞ്ചവിംശഹ എന്ന് വളരെ സംഗ്രഹിച്ച് നമ്മുടെ ശ്രീ നാരായണ ഭട്ടദ്രി നമ്മുടെ നാരായണീയത്തിൽ പറയുന്നുണ്ടല്ലോ പ്രകൃതി മഹത് അഹങ്കാര മാത്രാശ്ചൗതാന്യഭി ഹൃദവിദശാക്ഷീ പുരുഷ പഞ്ചവിംശ എന്ന് പറഞ്ഞു ആ പഞ്ചവിംശതി തത്വം ഇരുപത്തി അഞ്ചാമത്തെ തത്വമായി പുരുഷൻ എന്ന് പറയപ്പെടുന്ന ആ തത്വം സാക്ഷാൽ മഹേശ്വരനാണെന്നും അതുപോലെ ഇനി ഇരുപത്തി ആറാമത്തെ തത്വമായി യോഗമതത്തിൽ പറയുന്നുണ്ട് പതഞ്ജല യോഗത്തിൽ പതഞ്ജലി മഹർഷി ഉപദേശിച്ചതായ യോഗമതത്തിൽ മതത്തിൽ ഇരുപത്തി തത്വമായി പറയപ്പെടുന്നുണ്ട് രണ്ട് രീതിയിലും ശ്രുതിയും സ്മൃതിയും കാണപ്പെടുന്നു അതുകൊണ്ട് ഏർ ക്ലേശ കർമ്മ വിഭാഗ ആശയൈഹി അപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര എന്ന് ഈശ്വര ലക്ഷണം അവിടെ യോഗമതത്തിൽ പറയുന്നുണ്ട് സാഖ്യത്തിൽ ഈശ്വരനെക്കുറിച്ചുള്ള ചർച്ചയില്ല യോഗമതത്തിൽ ഈശ്വരനെക്കുറിച്ചുള്ള ചർച്ചയും കൂടി ഉണ്ട് അതുകൊണ്ട് ആദ്യത്തേതിനെ നിരീശ്വര നിരീശ്വരസാഖ്യമെന്നും രണ്ടാമത്തെ യോഗമതത്തെ സേശ്വരസാഖ്യമെന്നും പറയാറുണ്ട് യോഗപതഞ്ജലത്തിൽ പതഞ്ജല യോഗത്തിൽ പറയുന്നുണ്ട് ക്ലേശ കർമ്മ വിഭാഗ ആശയഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഞാൻ എൻ്റെ വിശദീകരണങ്ങളെയൊക്കെ ഒന്നും വരുന്നില്ല ശുദ്ധ തത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ യോ വേദാദൗ സ്വരപ്രോക്തോ വേദാന്തേ ജപ പ്രതിഷ്ഠിതൃതിലീന സമഹേശ്വര വേദാദൗ വേദത്തിൻ്റെ ആദിയിൽ ഓങ്കാര സ്വരൂപമായി പറയപ്പെടുന്നത് ആരാണോ യോ വേദാദൗ സ്വര പ്രോക്ത വേദാന്തേജ പ്രതിഷ്ഠിത വേദാന്തമായ ഉപനിഷത്തുക്കളുടെ സാരഭൂതമായ തത്വമാണ് ആയും ആരെയാണോ നാം കാണേണ്ടത് വേദാദിയിൽ ഓം ഓം എന്ന ശബ്ദം കൊണ്ട് നിർണയിക്കപ്പെടേണ്ടതായ ഓം എന്ന ഓങ്കാരത്തിന്റെ പൊരുളായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പിന്നെയോ വേദാന്തേജ പ്രതിഷ്ഠിത വേദാന്തത്തിൽ വേദങ്ങളുടെ പരമ താത്പര്യമായ ഉപനിഷത്തുക്കളുടെ താത്പര്യമായി നിർണയിക്കപ്പെടുന്നതുമായ ശിവതത്വം തയ്യതിലീന പര മഹേശ്വര പ്രകൃതിക്കും അതീതനായിട്ടുള്ളതായ ആ സാക്ഷാൽ മഹേശ്വരൻ യ ഈശ്വര വേദാദൌ സ്വര പ്രോക്തേ വിദ്യമാനസ്വര പ്രണവ പ്രണവ ഓ പ്രണവധ്യാമേ വേദ പ്രണവേ പര്യവസ്ഥിതാ സ പ്രോക്ത അങ്ങനെ ശിവനാമം പ്രണവവാചിയായി തന്നെ പറയപ്പെടുന്നു അഥർവശിരസ് അഥർവ വേദത്തിൽ ശിവ നാമത്തിന് പ്രണവം എന്ന അർത്ഥ എന്ന പദം കൊണ്ട് തന്നെ പറയപ്പെടുന്നു വാച്യവാചകയോര അദ്ദേഹത്താത്ത് വാചക പദം പ്രണവം വാച്യമായ അർത്ഥം ശിവൻ എന്നാണ് തസ്യവാചക പ്രണവ എന്ന് തന്നെ യോഗസൂത്രത്തിൽ പതഞ്ജലിയും പറയുന്നുണ്ട് പ്രണവസ്യ ശിവവാചകത്വേ പ്രമാണം ഇങ്ങനെ ഈ പറഞ്ഞ മഹേശ്വര ശബ്ദത്തിന് നമുക്ക് അർത്ഥം പറയാം ശിവോ മഹേശ്വരശ്ശേബാ രുദ്രോ വിഷ്ണു പിതാമഹ സംസാരവൈദ്യസർവജ്ഞ പരമാത്മേതി മുഖ്യത നാമാഷ്ടം തതിപാദകം ഈഷിതു ആദ്യന്ദു പഞ്ചകം തത്ര ശാന്തി അനുക്രമാത് സജ്ഞാ സദാ ശിവാദീനം പഞ്ചോപാധി പരിഗ്രഹാത് എന്നൊക്കെ ഈ ഓരോ നാമ നാമങ്ങളുടെയും പ്രത്യേകതകളെ കുറിച്ച് അവയുടെ സകല രൂപത്തെയും അവയുടെ നിഷ്കളരൂപത്തെയും കുറിച്ചൊക്കെ ഇങ്ങനെ പുരാണങ്ങളിലും ഈ തന്ത്രങ്ങളിലുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഇനി അർത്ഥത് ശംഭുഹൂ അടുത്ത പദം ശംഭുഹൂ ഷം എന്ന് പറയുന്നത് ഒരു അവ്യയമാണ് സംസ്കൃത ഭാഷയിൽ പ്രാഥമിക പരിചയമുള്ളതൊക്കെ അറിയാം അവ്യയം എന്ന് പറയുന്നത് ഷം എന്ന അവ്യയത്തിന് സുഖവാചി എന്നാണ് അർത്ഥം ക്ഷം സുഖം ഭാവയതി ഉൽപാദയതി ശംഭു ഇപ്പൊ ശിവായ നമ മഹേശ്വരാ നമ ശംഭവേ നമ അപ്പോ ഷം സുഖം ഭാവയതി ഉൽപ്പാദയതി സുഖത്തെ എന്ന അർത്ഥത്തിൽ ശംഭു അല്ലെങ്കിൽ ഷംഭവത്തി പ്രാപ്നോതി മംഗളം പ്രാപിക്കുന്നു എന്ന അർത്ഥത്തിൽ ഷം പ്രാപ്തതി എന്ന് പറഞ്ഞാൽ അർത്ഥം ആനന്ദവാൻ ഭവതി എന്നാണ് ആനന്ദസ്വരൂപൻ ആനന്ദം ബ്രഹ്മണോ രൂപം എന്ന സത്യം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നൊക്കെ ഉപനിഷത്തുക്കൾ പറയുന്നു അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥം ഷം സന്ന് സുഖസ്വരൂപ സൻഭവത്തി സുഖസ്വരൂപനാണെന്ന് സത്താശ്രയം എന്ന് പറയുന്നു അതായത് ഇത് എക്സിസ്റ്റൻസ് സെൻട്രിക് ആയിട്ട് മറ്റത് നോളജ് സെൻട്രിക് ആയിട്ട് ഇത് എക്സിസ്റ്റൻസ് അതായത് സത്താശ്രയ ശംഭു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എക്സിസ്റ്റൻസ് എന്ന അർത്ഥത്തിൽ ഷം എന്ന പദത്തിന് ശംഭു എന്നുള്ള രൂപം ലഭിക്കുന്നു അപ്പോ ഈ അനാദിയായ ഈ സംസാര ചക്രത്തിൽ പല ശരീരങ്ങളും സ്വീകരിച്ച് പരിഭ്രമിക്കുന്നവരായ ജീവാത്മാക്കൾക്ക് അല്പകാലം ഒരു വിശ്രമം നൽകണമല്ലോ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ എന്താ അനാദി കാലവുമായി നമ്മുടെ ഈ കർമ്മങ്ങൾ കൊണ്ട് പുണ്യപാപ കർമ്മങ്ങൾ കൊണ്ട് പരിഭ്രമത്താം നാനാ യോനിഷു പരിഭ്രമത്താം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പല ശരീരം സ്വീകരിച്ച് പരിഭ്രമിക്കുന്നവരായ കറങ്ങുന്നവരായ ജീവാത്മാക്കൾക്ക് കതിപയകാല വിശ്രാന്തി രൂപ കുറച്ചു സമയത്തേക്ക് ഒരു വിശ്രാന്തി നൽകണം അതിനുവേണ്ടി ഉപസംഹാരം തൽക്കാലം ഭഗവാൻ ഈ ജീവാത്മാക്കളെ എല്ലാവരെയും തന്നിലേക്ക് സ്വീകരിക്കുന്നു അതാണ് സംഹാരം എന്ന് പറയുന്നത് സംഹരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല തന്നിലേക്ക് സ്വീകരിക്കുക സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെ സംഹാരം എന്തിനാണ് അപ്പോൾ ജീവാത്മാക്കൾക്ക് സുഖമാണ് ആ ആ ഒരു സാധാരണ പറയാറുണ്ടല്ലോ ഈ കൽപ്പാവസാനെ ഭുവനാനി ദ്വർയോ ഭൂരിലീല എന്നൊക്കെ ഈ ശിവകവച സ്ത്രോത്രത്തിൽ പറയുന്നുണ്ട് കൽപ്പാന്തകാലേ ഭുവനാനി ദ്വ നൃത്യതി ഭൂരിലീല സകാലരുദ്രോതുമാം എന്ന് പറയും കാലരുദ്രൻ സ്വരൂപമാണ് ഈ ശംഭുവിന് കാലരുദ്രസ്വരൂപമാണുള്ളത് അങ്ങനെ സുഖപ്രവർത്തനം ചെയ്യുന്നു ജീവാത്മാക്കളെ എല്ലാം താൽക്കാലികമായി തന്നിലേക്ക് സ്വീകരിച്ച് അവരെ ഈ ഈ യോനി പരിഭ്രമണത്തിൽ നിന്നും അവരെ താൽക്കാലികമായി വിമുക്തരാക്കി ചെയ്യുന്നത് കൊണ്ട് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഭിക്ഷക് കൃത വ്രണഛേതോ വ്രണാർത്താനാമി വ ഒരു വൈദ്യൻ ഒരു വ്രണത്തെ എങ്ങനെ മുറിച്ചു മാറ്റുന്നു ഒരു ഡോക്ടർ എങ്ങനെയാണോ ഒരു വ്രണം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് അങ്ങനെ സുഖം നൽകുന്നത് കൊണ്ട് ശിവകൃത ഉപസംഹാര എന്നർത്ഥം പ്രജകൾക്ക് ശിവൻ നൽകുന്നതായ ആ ഒരു സൗഖ്യം എങ്ങനെ സുഖാവഹത്വാത്ത് ഇത് ശിവപുരാണത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ വായവീയ സംഹിതയിൽ പറയുന്നു നിത അനജ്ഞസ്യ ഭിഷജ രുഗ്ണേ ഹിംസയാം പ്രയുഞ്ചത ിതംവാത്രയോജിക്ക ഇതിൽ ഭഗവാനെ നിർദ്ദയനായിട്ട് കാണരുത് ഭഗവാൻ എല്ലാവരെയും ഒരു സമയം തന്നിലേക്ക് തന്നെ ആവാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിദാനജ്ഞസ്യ ഹിംസായാം നിത താൽക്കാലികമായി ഒരു ഹിംസ നടത്തും ആരാ വൈദ്യ എന്തിനു വേണ്ടി രുഗ്ണെ രോഗ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഹിംസായാം പ്രയുഞ്ചാം അത് ഒരു ഹിംസ പോലെ തോന്നും പക്ഷെ നൈർഘണ്യം അതിൽ നിർദ്ദയത്വമില്ല എന്തുകൊണ്ട് ഘണൈവ ത്രപ്രയോജിക ആ വൈദ്യന് നമ്മോട് ദയുള്ളത് കൊണ്ടാണ് ആ രോഗം മാറിക്കിട്ടാൻ ആ വ്രണം മാറിക്കിട്ടാൻ ആ വൈദ്യൻ ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഇത് ഇവിടെ ശംഭു പദപ്രയോഗത്തിൽ തന്നെ മഹാഭാരതത്തിൽ ശംഭു എന്ന പദം തന്നെ അവിടെ പ്രയോഗിച്ചു കാണുന്നു യം വിഷ്ണുരിന്ദ്ര ശംഭുശ്ചമാലോകിതാമഹ സ്തുവന്തി വിവിധൈ സ്ത്രോത്രൈ ദേവദേവം മഹേശ്വരം എന്ന് പറയുന്നു അതായത് വിഷ്ണു ഇന്ദ്ര ശംഭുശ്ച ലോക പിതാമഹ സ്തുവന്തി വിവിധൈ സ്ഥോത്രൈ ദേവദേവം മഹേശ്വരം എന്ന് ഈ ശംഭു എന്ന പദം തന്നെ പ്രയോഗിച്ച് സാർത്ഥകമായി പ്രയോഗിച്ചതായ ഒരു പ്രയോഗം മഹാഭാരതത്തിൽ കാണുന്നു എന്നും ഇവിടെ വ്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇത് ശ്രുതി പ്രസിദ്ധമായ സർവേശ്വര ശംഭുരാകാശമധ്യേ എന്ന് പറയുന്നു അടുത്ത നാമാവലിയാണ് പിനാകി ശിവായ നമഹ മഹേശ്വരായ നമഹ ശംഭവേ നമഹ പിനാകിനേ നമഹ എന്നു ഈ പിനാകി എന്ന നാമം തുടർന്നു വരുന്നതായ ചില നാമങ്ങളുടെയെല്ലാം അർത്ഥ അനുസന്ധാനം നമുക്ക് അടുത്ത ദിവസം അതായത് നാളെ വൈകിട്ട് ആറര മണിക്കുള്ള ഈ സത്സംഗത്തിൽ നമുക്ക് തുടരാം ഇതിൽ ഇതിൽ ഭാഗഭാഗങ്ങളായ എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ ഇവിടെ എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഞാൻ ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം